ഫ്രൈഡേ ദിനത്തിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയ ഒരാൾ ഇടുക്കി മൂന്നാറിൽ എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി. ഇയാളുടെ പക്കൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന മദ്യവും മദ്യവിൽപ്പനയിലൂടെ ലഭിച്ച പണവും എക്സൈസ് സംഘം പിടിച്ചെടുത്തു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസ് സംഘത്തിന്റെ പരിശോധന. ഡ്രൈഡേ ദിനത്തിൽ അനധികൃത മദ്യവിൽപ്പന തടയാൻ എക്സൈസ് സംഘം പട്രോളിംഗ് നടത്തുന്നതിനിടയിൽ ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നിയമവിരുദ്ധ മദ്യവിൽപ്പന നടത്തിയ ഒരാളെ മൂന്നാറിൽ എക്സൈസ് സംഘം പിടികൂടിയത്. മൂന്നാർ പച്ചക്കറി ചന്തയിൽ പച്ചക്കറി കട നടത്തുന്ന മൂന്നാർ സ്വദേശി സ്റ്റീഫൻ ആണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. 5 ലിറ്റർ മദ്യവും മദ്യം വിറ്റ് ലഭിച്ച പണവും പിടിച്ചെടുത്തതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഡ്രൈഡേ ദിവസമായ ഇന്ന് അനധികൃത മദ്യവിൽപ്പനകളെ കുറിച്ച് അന്വേഷിച്ച് ഞങ്ങൾ പട്രോൾ ചെയ്ത് വരവേ ഞങ്ങളുടെ വാഹനം കൈകാണി ചേർത്തി ഒരാൾ തന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാർ ടൗണിൽ പച്ചക്കറി മാർക്കറ്റിനകത്ത് പച്ചക്കറികൾ നടത്തുന്ന സ്റ്റീഫൻ എന്നയാൾ മദ്യവിൽപ്പന നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങളവിടെ എത്തുകയും ഞാനെ 5 ലിറ്റർ മദ്യവും 1200 രൂപ തോണ്ടിമണിയുമായിട്ട് പിടികൂടിയിട്ടുള്ളതാണ്. പച്ചക്കറി വിൽപ്പനയുടെ മറവിലായിരുന്നു പിടിയിലായ പ്രതി മദ്യക്കച്ചവടം നടത്തി വരുന്നതെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. മദ്യം കൈവശം സൂക്ഷിച്ച് ആവശ്യക്കാർക്ക് കൂടിയ വിലയ്ക്ക് മദ്യം വിൽക്കുകയായിരുന്നു പ്രതിയുടെ രീതി. തോട്ടമേഖലകളിലടക്കം അനധികൃത മദ്യവിൽപ്പന വർദ്ധിക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഡ്രൈഡേയിൽ എക്സൈസ് സംഘം പരിശോധന നടത്തിയത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.